ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാളും നല്ലത് എണീക്കുക ഞാൻ. കാരണം ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടിയെന്ന് വെച്ചാൽ അവസാനം കഷ്ടപ്പെട്ട് കണ്ണടച്ച് ബൈ ഉറക്കം നല്ല ഉറക്ക് വരാനോ എന്തെങ്കിലും കാരണത്തിൽ എണീക്കേണ്ടി വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും തേങ്ങ അരച്ചിട്ട് വെക്കുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ, വേഗം തന്നെ ആവും. ഈ തേങ്ങ ചിരക്കുന്ന ഒരു പണി മാത്രമേ ഉണ്ടോ, തേങ്ങ കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റൂട്ടോ. വെരി ഈസിയാണ്, ഞാൻ കാണിച്ചു തരാം, പലരും കാണാട്ടോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പം എന്താ പറയേണ്ടത്, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ എന്തെടുക്കണ്ടോന്നും യാതൊരു പിടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്ന് വീട് എടുക്കുന്നതെന്നേ ഉണ്ടായിട്ടായിട്ട് ലൈവ് ആ മറ്റുട്ടാലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇപ്പം ഞാൻ എന്തെങ്കിലും ലൈവ് ഇട്ടാലോ, ലൈവ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെ എടുത്താലോ എന്നെല്ലാം വിചാരിച്ചു. പിന്നെ എന്നെ വിചാരിച്ചു എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പം അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഏതായാലും ഇങ്ങനെ വീഡിയോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇതൊരു വ്ളോഗിൽ അത്ര, ഇപ്പോൾ ഒരു വൈകുന്നേരമാണ് കേട്ടോ, വൈകുന്നേരം 5 മണി ആയി. ഓക്കെ, പിന്നെ വേറെ എന്താ പറയേണ്ടത്, അപ്പോൾ ചായ കുടിക്കണം അത്ര കേട്ടോ. ഇന്നലെ എൻ്റെ വീട്ടിൽ മിന്നാന്ന് കേട്ടോ അറിയില്ല, രാത്രിയിലത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിന്, അതിൽ അത്യാവശ്യം അതിൽ കുഴപ്പമില്ലാണ്ട് വ്യൂസ് കയറിയിട്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഇപ്പം വീഡിയോ എടുക്കണ്ടെന്ന് തന്നെ വിചാരിച്ചത്, വെറുതെ ഇങ്ങനെ അതിനത്ര വ്യൂസ് ആയി നോക്കുമ്പോൾ മോശമില്ലാണ്ട് വ്യൂസ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം വീഡിയോ എടുക്കാമല്ലേ, അപ്പം വാച്ച് അവർ കൂടുന്നത് കാണുമ്പോൾ എനിക്ക് എന്താ വീഡിയോ എടുക്കാൻ തോന്നും, കുറയാൻ വേണ്ടി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആകെ ബേജാറും, അപ്പം വീഡിയോ എടുക്കേണ്ട ഒരു മൂഡ് പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ആക്കുന്ന വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ മടിയാവുന്നു, അതുകൊണ്ട് വേണ്ട വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ വ്ളോഗ് പോലെ ചായ വെക്കുന്നതും ചായ അടിക്കുന്നതും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നിർത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു തൽക്കാലത്തേക്ക്. സത്യം എന്ന് പറഞ്ഞാൽ മടിയാവുന്നു, അതുകൊണ്ടാണ് മെയിൻ, ഭയങ്കര മടി അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്താക്കാ അറിയാം, ചായ വെക്കാട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഇൻ്റർവ്യൂ എടുത്ത് വെച്ചിട്ട് അത് മാറ്റിയിട്ട് ലൈവ് ഓണാക്കി, പിന്നെ മടിയായി. അപ്പോൾ ഏതായാലും എന്തെങ്കിലും വീട് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം നമുക്ക് ഏതായാലും ചായ വെക്കുക, ചായ കുടിക്കുക. ഓക്കെ, അപ്പോൾ ഷെൻസുമൊക്കെ കളിക്കുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഏതായാലും ചായ കുടിക്കാം. ഞാനീ പിന്നെ ഞാൻ ഷെൻസുവിനെ അങ്ങനെ ചായ അധികം നിർബന്ധിക്കാറില്ല, അവൾക്ക് വേണമെങ്കിൽ കുടിക്കട്ടെ, ചായ അത്ര നല്ല സാധനം തന്നെയല്ലോ. പക്ഷെ ഞാനൊക്കെ ചായക്ക് അഡിക്റ്റഡാണ്, ചായ ഇല്ലെങ്കിൽ തലവേദനിച്ച് പണ്ടാരടങ്ങും. അപ്പോൾ ഷെൻസുവിനെ ഞാനങ്ങനെ എന്താ പറയുക, അങ്ങനെ അത്ര നിർബന്ധിക്കണമൊന്നുമില്ല. അവൾക്ക് വേണമെങ്കിൽ കുടിക്കണം, അവൾക്ക് ചായ ഇഷ്ടമാണ്, പക്ഷേ വേണമെങ്കിൽ കുടിക്കട്ടെ, വേണമെങ്കിൽ കുടിക്കണ്ട, അങ്ങനെ ഇതാണ് കേട്ടോ. ഞാൻ ഓവർ അങ്ങനെ നിർബന്ധിക്കൂല. അപ്പം നമുക്ക് ഏതായാലും ചായ എടുക്ക, കുടി ചായ വെക്കുക. അപ്പം അത് പാലെടുക്കണ്ടേ, ചായ വെക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സ്ഥിരം ഇപ്പം വൈകുന്നേരം വീടെടുക്കാനുള്ള പ്ലേസാണ്. ഞാൻ എൻ്റെ വീടിൽ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ, ജനലിൻ്റെ ഓപ്പോസിറ്റ് ആ ഒരു സൈഡാണ് കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു കിച്ച് കിച്ച് ആവുന്നുണ്ട്, കുറച്ച് സമയത്ത് തുടങ്ങിയതാണ്, എന്തോ പോലെ ഉണ്ട്. നമുക്ക് ഏതായാലും ചായ വെക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ തീമ ചായ വെച്ചിട്ടുണ്ട്. നല്ലോണം പള്ളായി പോയ ചായ, തീരെ പള്ളിയിട്ടാ.
ചായ വേണം നല്ലോണം. ഇപ്പൊ നമുക്ക് ചായ കുടിക്കാട്ടോ. അപ്പൊ ഞാൻ ചായ കൂട്ടാനുള്ള ബ്രെഡാണ്. അപ്പൊ ഞാൻ രാവിലെ ഇക്കാക്ക് ബ്രെഡ് കൊടുത്തപ്പോ ഇക്ക എണ്ണം ബാക്കിയാക്കി ഇങ്ങനെ. അപ്പൊ ഞാനതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായി. നമ്മള് എന്താ പറയാ, എന്തോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു രാവിലെ കഴിച്ചപ്പം. അപ്പം ഞാനിപ്പം വിചാരിച്ച് ആ ബ്രെഡ് ചായയിൽ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചായ കുറച്ച് വെള്ളമായി പോയി, പാല് കുറവായിരുന്നു. കഴിപ്പില്ല നമ്മൾ ഒരു ബ്രെഡ് എടുക്കുക. ആദ്യം ഞാൻ വിചാരിച്ച് ബ്രെഡ് എന്തെങ്കിലും ആക്കാം, എന്തെങ്കിലും സ്നാക്ക് ആക്കുന്ന വീട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ മടിയായി, അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ വേറെ വല്ലതുണ്ടോ അറിയില്ല, നോക്കി പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്നതാണ്. എന്തോ ബ്രെഡ് എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് അതിങ്ങനെ മുക്കി തിന്നാന്ന് വിചാരിച്ചു. കൊള്ളുന്നു. ആഹാ, ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഉറങ്ങാൻ കിടന്നു കുറച്ച് നേരത്തെ. ഉറങ്ങാൻ കിടക്കുമ്പം ഓരോ ചിന്തകൾ ഇങ്ങനെ തലയിലുള്ളിൽ ഇങ്ങനെ വരും. അപ്പൊ ഉറക്കുമ്പോ എന്തെങ്കിലും ചിന്തിച്ചിട്ട് ഉറക്കം വരൂല. ചിലപ്പം അഥവാ കുറെ സമയം കണ്ണുപിടിച്ചാകുമ്പോ ചിലപ്പം കുറേ കഴിയുമ്പോ നല്ല ഉറക്കം വരും. ചിലപ്പോ ആ ഉറക്ക് വരുന്ന സമയത്ത് ആ ഉറക്ക് ചിലപ്പോ എന്തെങ്കിലും വൈകില്ലാണ്ടാവും, എണീക്കേണ്ടി വരും. എന്തായാലും എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ എണീക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ കിടന്ന് അവയച്ച് ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാളും നല്ലതാണ് എണീക്കുന്നതാണ്. കാരണം ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അവസാനം കഷ്ടപ്പെട്ട് കണ്ണടച്ച ഈ ഉറക്ക് നല്ല ഉറക്ക് വരാനാവുമ്പോൾ എന്തെങ്കിലും കാരണത്തിന് എണീക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒഴിവാക്കിയിട്ടാണ് വീടെടുക്കാൻ നിന്നത് കേട്ടോ. ഉറപ്പായിട്ട് അങ്ങനെ ഉണ്ടായത്, അധികം അങ്ങനെ ഉണ്ടായത്. ആ പുള്ളി പുള്ളി കണ്ടില്ലേ, ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലിട്ട് തിന്നാട്ടോ. അതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല, അത് ചീസ് പോലത്തെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താന്ന് എനിക്കറിയില്ല. നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് തിന്നും. അപ്പോൾ ആരെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇതെങ്ങനെ പൊട്ടിക്കാം? എൻ്റെ ചായയിലും ചായ കണ്ടിച്ച് ആ അത്ഭുതപ്പെടണ്ട കേട്ടോ. ഇനി ശരിക്കും തുറക്കുന്ന ഒരു സാധനം, പക്ഷെ അതൊക്കെ കിട്ടല്ല. ഒരു സാധനമുണ്ട്, വലിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ സൗണ്ട് മാറുന്നുണ്ടോ ഗൈസ്? ഇത് നമുക്ക് എന്ത് ചെയ്യാം ശരിക്കും? ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ഉപ്പിൻ്റെ ചെറിയ ടേസ്റ്റ് ഉണ്ടാവും, അല്ലാണ്ട് വേറൊന്നുണ്ടല്ലോ. അതായത് ഇതെങ്ങനെ ഇപ്പം ഒപ്പിച്ചിട്ടുണ്ട്, നമുക്ക് എന്നെ പൂട്ടാം. ഇത് കഴിക്കാം. അപ്പൊ നമുക്ക് ചായം കുടിച്ചിട്ട് കാണട്ടെ ഗൈസ്. അപ്പൊ അത് രാത്രിത്തേക്കില്ല 10 കേട്ടോ. അപ്പം 10 ചുടാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇത് ഉമ്മ പാട്ടിയതാണ്, എനിക്കിപ്പോ പാട്ടാൻ അറിയത്തില്ല ഗൈസ്. ഞാൻ ഇക്കാന്റെ പരിപ്പ് പോയിട്ട് പണ്ടേതോ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഞാന് പൊടിപ്പത്തിൽ ചുടാൻ പഠിച്ചതിന് ശേഷം എനിക്ക് വാട്ടാൻ പറ്റുന്നില്ല. ഭയങ്കര വേഗം കൈ വേഗം പൊള്ളുന്നോണ്ട് എനിക്ക് വാട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഉമ്മ വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ബോൾസ് ആക്കാം.
എന്നിട്ട് ചൂടാട്ടോ. അപ്പൊ ഞാൻ ബോൾസ് ആക്കി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പത്തിരി ഇടരുത്, കാരണം പെട്ടെന്നാവൂട്ടാ. ശെൻസാണ് തോണ്ടി കളിക്കുന്നത്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കിട്ടെടുക്കാട്ട. പത്തിലും മുട്ടക്കറിയാണ് ഇന്നത്തെ രാത്രിത്തെ ഫുഡ്. ഇങ്ങനെ ബോളാക്കി വെച്ചാല് വേഗം തന്നെ ചൂടാട്ടാ. ചില സമയത്ത് ഇപ്പൊ ഇങ്ങനെ നമ്മള് ചുട്ടോണ്ട് എടുക്കുമ്പോ തന്നെ നിങ്ങൾ ബോളാക്കുന്നെങ്കിൽ കൈക്കൊക്കെ പറ്റി കൈയിലെടുക്കാണ്ടൊന്നും പറ്റൂല. വേഗം വേഗം ആക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പത്തിലിടുന്നത് കേട്ടോ. ഓക്കെ, സത്യം പറഞ്ഞാൽ എനക്കുണ്ടല്ല, എനിക്ക് ഇവിടുത്തെ ഈ പാലയിൽ എനിക്ക് കുളിക്കാനേ പറ്റില്ല കേട്ടാ. ഭയങ്കര കഷ്ടമാണ്. ഞാൻ കുളിക്കാതെ കുറേ കളി കളിക്കും. തേങ്ങ കുളിക്ക് ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല. എനിക്ക് തേങ്ങ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് തേങ്ങ കുളിക്കാൻ പഠിച്ചേട്ടാ. അപ്പം ഇക്കാല വരക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോയപ്പോൾ തന്നെ ഫസ്റ്റ് റാഗിങ് ചെയ്ത് തന്നെ തേങ്ങ വിളിക്കുന്ന പരിപാടിയായിരുന്നു. അന്ന് നിൽക്കാന്ന് വന്നിട്ട് വിളിച്ചു തന്നെ കേട്ടാ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, മുറ്റത്ത് നിന്ന് വിളിക്കുന്നതുകൊണ്ട് വിളിച്ചില്ല. ഇത് ടൈമായിരി ഭയമായിരി. അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഒളിച്ചു, പകുതിയൊക്കെ ആക്കി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചേർക്കാട്ടാ. അപ്പം ഇന്നലെ വരെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ ചേർക്കുന്നതുകൊണ്ട് എനിക്ക് പണിയില്ല, ഇന്ന് തന്നെ ചേർക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം. തേങ്ങ അരച്ചിട്ട് വെക്കുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. വേഗം തന്നെ ആവും. ഈ തേങ്ങ ചിരക്കുന്നൊരു പണി മാത്രമേ ഉണ്ടാവും. തേങ്ങയൊക്കെ ഓൾറെഡി ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വെരി ഈസിയാണ്, കാണിച്ചാൽ പലരും കാണാട്ടോ. അപ്പം നമ്മൾ നമ്മളെ എന്താ പറയുക, മുട്ടക്കറി ആക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. വേഗം ആവും കേട്ടോ, അങ്ങനെ അധികം സമയമൊന്നും വേണ്ട. ഇപ്പം എണ്ണ വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ശരിക്കും ഇതിൻ്റെ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ആവശ്യമില്ല, ഇഞ്ചൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ ചതുക്കിയത് ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അതന്നെ ഇടാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും മുറിക്കാൻ നിൽക്കുന്നില്ല. ശരിക്കും പച്ചമുളകും വെളുത്തുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. സോറി മറന്നായി. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം, ബ്രൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കടു ഫസ്റ്റ് പൊട്ടിച്ചു കൊടുക്കാം, അതിന് ശേഷം നമുക്ക് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് അല്ല ശരിക്കും ഇടേണ്ടത്, വെളുത്തുള്ളിയും പച്ചമുളകും മുറിച്ചിട്ടാണ് ഇടേണ്ടത് കേട്ടോ. വെളുത്തുള്ളി ജസ്റ്റ് ഇങ്ങനെ കുഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത് എൻ്റെ തോട്ടിട്ടില്ലെന്നുണ്ട്, ഞാൻ ചെയ്ത് ഏതായാലും ഇതന്നെ കാലിയാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മടിയെന്ന് വേണമെങ്കിൽ പറയാം, വെളുത്തുള്ളി ഇല്ലാൻ വേണ്ടിയില്ല മടിയെന്ന് നമുക്ക് പറയാം. അത് ഇട്ടവാറും നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റിന് നേരെ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഞാൻ രണ്ട് ചെറിയ ഉള്ളിയാണ്, അത് വലുതൊന്നുമില്ല, രണ്ട് കുഞ്ഞുള്ളിയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഇപ്പം ഞാൻ തേങ്ങ അരച്ചിട്ട് വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ ഉപ്പും മഞ്ഞളും മാത്രം നമുക്ക് മസാല പൊടിയായിട്ട് മഞ്ഞള് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ എന്താ തേങ്ങ അരക്കുന്നതിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഡേറ്റ് ഇതൊന്നും വേകുന്ന ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഓക്കെ എന്ന് പറയുന്നത് കുറച്ച് അധികമാണ്, എന്താന്ന് എനിക്ക് അറിയില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ ഓക്കെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓക്കെ കളയുന്നുമുണ്ട്, എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ മഞ്ഞ ഉപ്പിട്ടിട്ടുണ്ട്, നമുക്ക് മഞ്ഞളിട്ട് കൊടുക്കാം. മഞ്ഞളുടെ കുപ്പി കാലയാ പറയ, കാലയായി പാക്കറ്റ് പൊളിച്ചിട്ട് ഇടണം കേട്ടോ. ഓക്കെ, നമുക്കിനി മഞ്ഞളിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് നമുക്ക് തക്കാളി കൂടി ഇടാം കേട്ടോ. ഓക്കെ, കുറച്ച് കഴിയാ പൊഴിച്ചതാ. തീ കുറച്ച് ഒന്ന് പൊത്തി വെക്കാം, അപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ തേങ്ങ ഒക്കെ അരച്ചിട്ട് വരാം.
അപ്പം നെക്സ്റ്റ് നമ്മളിത് തേങ്ങ ചേർക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് മിക്സിയിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, തേങ്ങൻ്റെ കൂടെ ഞാൻ 2 സ്പൂണ് മുളകും 3 സ്പൂണ് കൊത്തമ്പാരിയും അതായത് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക ജ്യൂസ് അടിക്കാം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഓറ് വോയിസ് ചെയ്തുകൊണ്ട് എനിക്ക് മറന്നു കിട്ടാൻ വെള്ളം ഒഴിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള. നമുക്കത് ജ്യൂസ് അടിക്കാം. അപ്പം അങ്ങനെ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് അരച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതേ മിക്സറിന് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് ഇളക്കാം കേട്ടോ. അപ്പം കണ്ടില്ലേ ഇതാണ് ഗൈസ് എൻ്റെ തേങ്ങക്കറി. അപ്പം നമുക്ക് വേഗം നല്ല തേങ്ങ തേങ്ങ ചേർക്കാം. അത് മാത്രമേ ചെറിയൊരു പണിയായിട്ട് ഇതിലില്ലു. തേങ്ങ ഓൾറെഡി ചേർച്ചതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് നമുക്കിതിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചിട്ട് പോരണം. അപ്പം കുറേ ആൾക്കാർക്ക് മുട്ട പൊങ്ങിയിട്ട് കറി ഇടുന്നതാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ പോർന്ന് ഉള്ള കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കറി പുറത്തേക്കൊന്നും. അപ്പം ഇപ്പം ഇത് ഇപ്പോൾ ഓൾറെഡി നല്ല കട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പം ഞാനിത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി ഉപ്പൊക്കെ ഇടാം. ഓക്കെ, യോക്കിനൊക്കെ ഞാൻ വല്ലാണ്ട് ഇടങ്ങിയറാന്നു. നമുക്ക് ഉപ്പ് നോക്കിയാൽ കേട്ടോ ടേസ്റ്റ്. ഉപ്പ് കുറവാണ്, ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി ടേസ്റ്റ് ഒക്കെ ഓക്കെയാണ് കേട്ടോ. തിളച്ച് ഫുഡൊക്കെ റെഡിയായി. ഞാനിത് എൻ്റെ മുട്ടക്കറിയും പത്തിലും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങക്കറിയിൽ, ഈ മുട്ടക്കറി ഇങ്ങനെ തേങ്ങയിൽ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാനിതാ നല്ലോണം ഒരുപാട് കറിയെടുത്ത് കൂട്ടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കറിയെടുത്ത് മുട്ടയും കൂട്ടി ഇതെങ്ങനെ കഴിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. വാവ്, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ, അത്രയും ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ കറി ഇതെങ്ങനെ എന്തായാലും മസ്റ്റ് ായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഗൈസ്. പൂങ്ങിയിട്ട് കറി വെക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പോർന്നിട്ട് കറി വെക്കുമ്പോൾ. അപ്പം ടാറ്റാ, ബൈ ബൈ.